കർത്താവിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മദ്യം വിഷമാണ്. കർത്താവ് തമ്പുരാനാണ്, നിന്നെ ധ്യാനം കൂടാതെ വിടുന്ന പ്രശ്നമില്ല. ആരെങ്കിലും കാണുന്ന കൈവിടാൻ കാണട്ടെ, ആയിരം ആള് കണ്ടടക്കടങ്ങടക്കട ഞാൻ പിടിച്ചു കൊണ്ടോണ്ട ഗതിയാടായില്ലോ. അതുകൊണ്ട് കർത്താവിൽ പ്രിയമുള്ളവരെ, മദ്യപാനിയായ ഭർത്താവ് ഭാര്യയ്ക്ക് കുരിശാണ്, മദ്യപാനിയായ അപ്പച്ചൻ സ്വന്തം മക്കൾക്ക് കുരിശാണ്, മദ്യപാനിയായ മകൻ അവന്റെ മാതാവിനും കുരിശാണ്. അങ്ങനെ മദ്യപാനികളെല്ലാം തന്നെ ഈ സമൂഹത്തിന് കുരിശുകളാണ്. ഈ സെമിനാർ കഴിയുന്നതോടെ നമ്മുടെ ഇടവകയിലെ എല്ലാ കുഞ്ഞാടുകളും നന്നാവും. പണിക്കാർ ഉപേക്ഷിച്ച കല്ല് ഭവനത്തിന്റെ മൂലക്കല്ലായി മാറും. അച്ഛന് പണ്ട് കൽപ്പനയായിരുന്നു. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, മദ്യപാനി ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല, അവന്റെ സ്ഥാനം നരകത്തിന്റെ അടിത്തട്ടിലായിരിക്കും. എന്തായാലും ഞാൻ അവിടെ ഒറ്റയ്ക്കായിരിക്കില്ല, മദ്യം നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും കുടുംബത്തെയും നശിപ്പിക്കുന്നു. പാപ്പച്ചൻ കേൾക്കുന്നുണ്ടോ? അച്ഛനെന്തിനാ എന്റെ അടുത്ത് മാത്രം പറയണേ? അച്ഛൻ പറഞ്ഞ കേട്ടതെന്ന് ഈ ഇടവകയിൽ ഞാൻ മാത്രം കൂടിയുള്ളൂ. മിണ്ടാതിരിക്കണ, അവിടെ വെറുതെ തന്നെ കയ്യിൽ നിന്ന് മേടിക്കണ്ട, അച്ഛൻ പറഞ്ഞ. ശ്രദ്ധിക്കൂ, ഈ കള്ളിമുൾച്ചെടിയിൽ നമ്മൾ ഇതേവരെ ഒഴിച്ചുകൊണ്ടിരുന്ന ജലമായിരുന്നു. എന്നാൽ ഇതിലോ വേരോടെ കരിഞ്ഞു പോയിരിക്കുന്ന ഈ ചെടിയിൽ നമ്മൾ ഒഴിച്ചുകൊണ്ടിരുന്നത് മദ്യമായിരുന്നു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കുന്നു? ഇതിൽ നിന്നൊന്നും മനസ്സിലായോ? നമ്മുടെ വയറ്റിനകത്ത് ഏതെങ്കിലും കള്ളിച്ചെടി വളർന്ന നമ്മൾ വെള്ളം മാത്രം കുടിച്ചോണ്ടിരുന്ന അത് വളർന്നു പന്തലിച്ച് നമ്മുടെ മരണത്തിന് തന്നെ കാരണമാവും. നേരെ മറിച്ച് രണ്ടെണ്ണം ദിവസം വിട്ടാൽ അത് വേരോടെ കരിഞ്ഞു പോവുകയും ചെയ്യും, നമ്മൾ പൂർവാധികം ആരോഗ്യമായിട്ട് ഇരിക്കുകയും ചെയ്യും. അമ്മച്ചി കേട്ടില്ലേ? സെമിനാർ കഴിയുമ്പോ പാപ്പച്ചൻ മേടയിലേക്കൊന്ന് വരണം. അച്ഛോ, ഇനി ഞാൻ പോയിക്കോട്ടെ, എനിക്ക് നാടകത്തിന്റെ റിഹേഴ്സൽ ഉണ്ട്. മകനെ പാപ്പച്ച, എന്തോ ചീത്ത എന്ന് പറയിപ്പിക്കാൻ എളുപ്പ. നീ ഈ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു കലാകാരനാ, വളർന്നു വരുന്നവനാ. കലാകാരന്മാരെ ഈ വട്ടക്കുഴി അച്ഛൻ എന്നും പ്രോത്സാഹിപ്പിച്ച ചരിത്രം ഉണ്ടായിട്ടുള്ളൂ. ആട്ടെ, നീ നമ്മുടെ പള്ളിക്ക് വേണ്ടി ഒരു നാടകം എഴുതു. അച്ഛൻ എന്തു വർത്താനീ പറയണേ? സമയം കിട്ടണ്ടേ? ദേ കേരളത്തിലെ പല പ്രൊഫഷണൽ ട്രൂപ്പുകളും ഈ പ്രശ്നത്തോട് പാപ്പച്ചനെ സമീപിച്ചു തുടങ്ങി. പക്ഷേ അവരാരും നിന്റെ നാടകം വായിച്ചു പോലും നോക്കിയിട്ടുണ്ടോ? നോക്കണ്ടാലോ, അവര് വായിക്കണ്ട. പക്ഷെ ഈ പാപ്പച്ചൻ തോൽക്കില്ല. അച്ഛോ, ഈ പശ്ചിമത്തോട് പഞ്ചായത്തിലെ മുഖ്യമന്ത്രി വരുന്ന പരിപാടിയോടനുബന്ധിച്ച് എന്റെ ഒരു നാടകമുണ്ട്, അതൊന്നു വന്ന് അച്ഛൻ കണ്ടു നോക്ക്. പ്രിയപ്പെട്ട നാട്ടുകാരെ, നാളെ കൃത്യം 5 മണിക്ക് പശ്ചിമത്തോട് പഞ്ചായത്തിൽ നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിക്ക് അതിഗംഭീരമായ സ്നേഹം നൽകുന്നതാണ്. നമ്മുടെ നാടിന്റെ അഭിമാനമായ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യൻ MKS വാര്യർ പങ്കെടുക്കുന്ന ഈ ചടങ്ങ് വിജയിപ്പിക്കുവാൻ നല്ലവരായ എല്ലാ നാട്ടുകാരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. സമ്മേളനാനന്തരം പശ്ചിമത്തോട് പ്രതിഭാ തിയേറ്ററിലെ പ്രതിഭകൾ അവതരിപ്പിക്കുന്ന ദുഷ്യന്തന്റെ മകൻ ദുഷ്യത്തിന്റെ മകൻ എന്ന നൃത്തനാടകം ഉണ്ടായിരിക്കുന്നതാണ്. ഇത് കാണുവാനായി നിങ്ങൾ ഏവരെയും ഞങ്ങൾ ഹാർദവുമായി ക്ഷണിച്ചു കൊള്ളുന്നു. മതി മതി മതി, ഇനി പാട്ട് നോക്കാം. ഒരു പണി ഞാൻ അനൗൺസ് ചെയ്യാം. ഞാൻ ശരിയായിക്കോ, നിന്റെ രണ്ട് കൈ കൊണ്ട് എന്നെ കഴിച്ചു അമർത്തി പിടിക്കേ. പ്രിയപ്പെട്ട നാട്ടുകാരെ, നാളെ കൃത്യം 5 മണിക്ക് പശ്ചിമത്തോട് പ്രതിഭാ തിയേറ്ററിൽ സദരിപ്പിക്കുന്നു കഴുത്തെന്ന് പറ ശ്വാസം മുട്ടുന്നു. ഓരെ പാപ്പി, പാപ്പി നിങ്ങൾ എങ്ങോട്ടാ കാലത്തെ തന്നെ കഷ്ടപ്പെട്ട് പുല്ലരിഞ്ഞും പശുവിനെ കറന്ന് ജീവിക്കുമ്പോഴാ അവന്റെ ഒടുക്കത്തെ ഒരു നാടകം. അല്ല, പാപ്പച്ചൻ പറഞ്ഞിട്ടാ ഇപ്പൊ സുന്ദരേശനാ? സുന്ദരേശനാ? ഏത് സുന്ദരേശൻ? എടാ, മര്യാദയ്ക്ക് ഒരു ജോലി ചെയ്ത് വയസ്സ് കാലത്ത് ഈ തള്ളയ്ക്ക് നാഴി കഞ്ഞി കൊടുക്കണമെന്ന് വല്ല വിചാരണ്ട? എനിക്ക് തരണ്ട. എടാ, നാടകം എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് പാതിരാത്രിക്ക് കേറി വരുമ്പേ വല്ലം തിന്നണെങ്കിൽ ദൈവം വിചാരിക്കണം. ഉളും തന്റെ ഭാര്യ കൊണ്ടെത്തിയിട്ട്. അമ്മച്ചി, ഞാനൊരു സംവിധായകനും നാടകകൃത്തുമാണ്. ഈ പശുവിന് കൊണ്ടുപോയി പുല്ല് തീറ്റിച്ച നാളെ നാടകം കഴിയുമ്പോ നാട്ടുകാരെ എന്നെ കൊണ്ട് പുല്ല് തീറ്റി മര്യാദയ്ക്ക് കൊണ്ടുപോയി തീറ്റിക്കട. അവന്റെ ഒരു നാടകം. അമ്മച്ചിക്ക് ഏതായാലും കലാബോധം ഇല്ല, നിനക്കെങ്കിലും കലാബോധം ഉണ്ടാവെന്ന് ഞാൻ വിചാരിച്ച. ഇങ്ങോട്ട് വാ അമ്മച്ചി, അതേ സ്വഭാവം. മനുഷ്യ മനസ്സുകളിൽ ഇക്കിളിയുടെ പൂത്താനമെന്തിയ പുരാണകന്യക ശകുന്തളയുടെ ഭാവാഭിനയങ്ങൾ
എ ലവ് സ്റ്റോറി ഓഫ് ശകുന്തള ആൻഡ് ദുഷ്കന്തൻ. പാപ്പത്തിന്റെ ലവ് സ്റ്റോറി ഓഫ് ദുഷ്കന്തൻ ആൻഡ് ശകുന്തള. ദുഷന്തന്റെ മകൻ അല്ല, ദുഷ്കന്തൻ, സൺ ഓഫ് ദുഷ്കന്തൻ. പാപ്പച്ചൻ സൺ ദുഷന്തൻ. വലിയ ഇംഗ്ലീഷിലൊന്ന് അനൗൺസ്മെന്റ് വേണ്ട, മലയാളത്തിൽ മതി. അല്ല പാപ്പ, ഈ പശുവിന് കിടാവുണ്ടോ? പശുവിന് അപ്പനുണ്ട്. അപ്പന്റെ കിടാവായാലും മതി. എന്തിനാ? ശകുന്തളയുടെ ആശ്രമത്തിലെ മാൻ കിടാവിന് പകരം കിട്ടാൻ കൊള്ളാം. വലിയ ഐഡിയ ഒന്നും വേണ്ട, അത് ഡയറക്ടറായി ഞാൻ തീരുമാനിക്കും. ഒന്ന് ഓടിച്ചിട്ട് ഒരാവശ്യമില്ലേ. എടാ, എന്റെ പേര് ഇത്തിരി വലുതാക്കി അടിക്കാൻ ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞ? നാടകത്തിന് ആട് കൂടണ്ടേ? ചെ, ആള് കൂടണ്ടേ? അനൗൺസ്മെന്റ് ഞാൻ ജംഗ്ഷൻ വരെ പോയാ മതി. അത് കഴിഞ്ഞാൽ നിങ്ങൾ ക്യാമ്പിലേക്ക് പോയിക്കോ, ഞാൻ കുമാരനും കൂട്ടി അങ്ങോട്ട് വന്നോളാം. ആ വിട്ടോ 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 വിട്ടോ. നമ്മുടെ അങ്ങിലുണ്ണിയായ പട്ടിത്തോട് പാപ്പച്ചൻ അവതരിപ്പിക്കുന്നു. ഞാൻ വിടില്ല, അങ്ങനെ അതിൽ പറ്റോ? നീ തന്നെ ഉഴാൻ കൊണ്ടുവേ. അയ്യോ, പിന്നെ വിടുന്ന പ്രശ്നമില്ല. ഇതിനെ വല്ല ഇറച്ചി വെട്ടുകാർക്ക് കൊടുക്കാണ്ട് എന്റെ കല വളവരുന്ന് എനിക്ക് തോന്നണില്ല. അങ്ങോട്ട് വാ കുമാരോ. ആരാ അത്? ഞാനമ്മേ, പാപ്പച്ചനാ. ആ എന്താടാ ഇത്? എന്തു പറ്റി? ഒരു നോട്ടീസ് വായിച്ചത് പശുവിനെ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നണേ. നീ പോയി വേഗം തല തോർത്ത് വല്ല അസുഖം പിടിപ്പിക്കണ്ട. ചെല്ലേ, ഞാൻ ചായ എടുക്കാം. എന്റെ പുതിയ നാടകം മുഴുവൻ വെള്ളത്തിലായി. ഷൈൻ ചെയ്യാൻ വേണ്ടി തേച്ചിട്ടേക്കാണല്ലേ. തൽക്കാലം നീ അങ്ങനെ ഷൈൻ ചെയ്യണ്ട, ഇതിപ്പോ ഞാൻ എടുത്തേട്ടാ. നീ എന്താ ആണിയും ഇരിക്കുന്ന പോലെ നോക്കണേ? ഓശാരന്നല്ലല്ലോ, നാടകത്തിൽ നായവേഷം തന്നിട്ടല്ലേ. അയ്യടാ അമ്മ, ഞാൻ പോണ്ടോ അമ്മേ. നീ ആരോടാ ഈ സംസാരിക്കണേ? ഞാൻ ഈ നാടകത്തിലെ ഡയലോഗ് ഒന്ന് പറഞ്ഞു നോക്കിയതാ. ഇന്ന് ഡ്രസ് റിഹേഴ്സലാണേ. ഡ്രസ് റിഹേഴ്സലോ? ആ, നാളെ സ്റ്റേജിലാണ് ഇന്റെ ഡ്രസ് എല്ലാം ധരിച്ചുകൊണ്ടുള്ള റിഹേഴ്സലാ. ഫൈനൽ റിഹേഴ്സൽ എന്നും പറയും. നാടകത്തിൽ കുമാരനുണ്ടോ? ഉണ്ടോന്നോ, അവനല്ലേ ദുഷ്യന്തൻ. മാനുകളും മയിലുകളും നൃത്തം ചവിട്ടുന്ന ഈ മാലിനി തീരം നമ്മെ വല്ലാതെ ആഹ്ലാദ ഭരിതനാക്കുന്നു. ഇത് നമ്മുടെ നാട്ടുരാജ്യം തന്നെയോ മഹർഷേ? എന്തേ പോലെ? അത് അങ്ങോട്ട് നോക്കൂ, അതൊരാശ്രമ കണ്ണിയല്ലേ? അതോ അപ്സരസോ? ഏ, അവളെ ഒരു വണ്ട് വല്ലാതെ ശല്യം ചെയ്യുന്നല്ലോ. ഈ തപോവനത്തിലും സ്ത്രീക്ക് പീഡനമോ? പടച്ച തമ്പുരാനെ, വണ്ട് എന്ന് വെച്ചാൽ എജ്ജാതി വണ്ട്? അതോ രണ്ടു മൂന്നെട്ടാണോ? പത്ത് നാപ്പത് വണ്ട് കൂടിച്ചാൽ ഒരു പെണ്ണിനെ പീഡിപ്പിക്കണേ? നശിപ്പിച്ചു നശിപ്പിച്ചു ചോദിക്കാണ്ടോ? പത്ത് നാപ്പത് വണ്ട് കൂടെ നശിക്കൂലെ? എന്റെ അദ്ദേഹം, നിങ്ങൾ ഇതിനകത്ത് മഹർഷിയാ അല്ലാതെ മുസ്ലിയാരല്ല. മാപ്പിളഭാഷ പറഞ്ഞ് നാടൻ വരുന്ന കൊളാക്കരുത് കേട്ടോ. കുമാര, അനക്കീതായാലും കുറച്ച് വർഗീയത കൂടുതലുണ്ട്. എടോ, കലാകാരന്മാരെ മുന്നിൽ വർഗീയത പാടില്ല. മലബാറിലേത് മഹർഷി ജനിച്ചാലും ഇങ്ങനെ പറയുള്ളൂ. അപ്പൊ അബ്ദുക്ക ഈ നാടകം കുളമാക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതുകൊണ്ടല്ലേ പച്ച മലയാളത്തിൽ ഈ അബ്ദുക്ക പറഞ്ഞ എനിക്ക് സന്യാസി മാറിച്ചൊന്നും വേണ്ട, ഞാൻ ദുഷ്യന്തൻ ആയിക്കോളാം. ആയിക്കോട്ടെ, കെട്ടിക്കോളാം. പക്ഷെ നാടകത്തിന്റെ പേര് മാറ്റേണ്ടി വരും. എന്ത്? ദുഷ്യന്തന്റെ സുന്നത്ത് കല്യാണം എന്നാക്കേണ്ടി വരും. അത് ശരി. അപ്പൊ സംവിധായകൻ വരാണ്ട് റിഹേഴ്സൽ തുടങ്ങിയല്ലേ? അതിനാര് തുടങ്ങി? സംശയമുള്ള ഭാഗങ്ങൾ ഞങ്ങൾ വെറുതെ പറഞ്ഞു നോക്കിയതല്ലേ. എന്റെ ഷർട്ട്. ഒരു സംവിധായകന്റെ വികാരം നിങ്ങൾ മനസ്സിലാക്കണം. ഓ, അത്ര വികാരമുള്ള സംവിധായകൻ ഓളോടെ എന്താണ്ടോ പേര്? സൗന്ദല. ആ സൗന്ദല അവൾ ഇതുവരെ എത്തിയില്ലേ? അവൾ എത്തിയിരുന്നെങ്കിൽ ഇവിടെ കാണൂലേ? നിങ്ങളുടെ വായനോട്ടം സഹിക്കാൻ പറ്റാണ്ടായിരിക്കും അവൾ വരാതിരുന്നത്. അതിനെങ്ങനെയാ, അവളോട് വന്നു കഴിഞ്ഞ ഒരുമാതിരി ഗ്രഹിണി പിടിച്ച കുട്ടികൾക്ക് ചക്കക്കൂട്ടാൻ കുട്ടിയെ പോലെ എല്ലാരും നോക്കിയിരിക്കണേ. ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ചക്കക്കൂട്ടാന്റെ കാര്യം. ഇത് പല്ലു മനുഷ്യന് പ്രൈവറ്റ് ആയിട്ട് സ്വകാര്യ ഡയലോഗ് പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. എന്ത് ചെയ്യും? ആ, ഞാൻ ഈ മോണ്ടക്കിൽ കുത്ത കുത്തിണില്ലേ, അവന്മാരെ അനൗൺസ്മെന്റ് കഴിഞ്ഞ് വന്നില്ലേ. അതിനർക്കീസ് കുറുപ്പോനെ റേഷൻ കിടന്ന് വിട്ടിട്ട് വേണ്ടേ? ആ സുന്ദരേശ്വരൻ ഇതുവരെ എത്തിയില്ലടാ. ഇല്ല മുതലാളി, അവൻ നാടകത്തിന്റെ അനൗൺസ്മെന്റുമായിട്ട് പോയിരിക്കുക. എന്റെ അമ്മയുടെ ഒരു അനൗൺസ്മെന്റ്. കുറെ നാടകക്കാരിറങ്ങിയിട്ടുണ്ട്, നീ എന്നെ കാണാതെ അവനോട് കടയിൽ കയറുന്നു പറഞ്ഞേക്ക്. അക്ക, അതും കൊണ്ടാ. നീയേ അത് തൂക്കി കൊടുത്തിട്ട് കുമാരോട് ഞാൻ മനണ്ടെന്ന് പറ. ആ, നമുക്ക് ആ പാട്ടൊന്നും നോക്കാം. നോക്ക നോക്ക നോക്ക. സാരല്ല, ചോദിച്ചാല് സോറി പറഞ്ഞൂടെ. കുമാര, നിന്നെ അന്വേഷിച്ച് മോലാലി കടയിലേക്ക് പോയിട്ടുണ്ട്. പാപ്പി, ഒരു മിനിറ്റ്, ഞാനിപ്പ വരാം. എന്താണത്? ദുഷ്യന്തൻ ചെറ്റെ, അവന്റെ ഒരു രാജാ പാട്ട്. നിനക്കൊക്കെ വേണ്ടി എത്ര നേരം ഞാൻ കാത്തിരിക്കണോടാ? അത് മോലാളി, ഞാനത് അവിടെ
എടാ ഈ കെട്ടർ നിനക്ക് വാടകയ്ക്ക് എന്നിപ്പോ എന്താ കണ്ടീഷൻ പറഞ്ഞിരുന്നത്? മുതലാളിയുടെ വീട്ടിൽ നിന്ന് ആരെ പോന്നാലും വെയിറ്റ് ചെയ്യാതെ ഫ്രീ ആയിട്ട് കട്ടിംഗ് ആൻഡ് ഷേവിംഗ് ചെയ്തു തരാന്ന് പറഞ്ഞു. നീ തോന്നിയാസം കാണിക്കുന്നത്? ഏ അഭ്യാസം കാണിക്കാതെ മര്യാദക്കാണെങ്കിൽ ഇവിടെ കഴിയാം, അല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കും ഞാൻ. അവന്റെ അമ്മൂമ്മയുടെ ഒരു നാടകം കളി. വേഗം ചെയ്യടാ. ആരുണി ഭദ്രേ താപസകന്യ ആശ്രമമേതെന്ന് ചൊല്ലു. അല്ല ആശുപതെന്തെന്ന് ചൊല്ലു. ഒരു വീക്കന വീക്കണില്ലേ? അത്ര നീട്ടണ്ടല്ലോ. നീട്ടണമെന്നല്ല, താനിനി തുടങ്ങാൻ വേണ്ട. ഇത് ഒപ്പനയല്ല. ബാലെ ബാലെ ഇങ്ങടാ, ഞാൻ പാടിത്തരാം. ആരുണി ഭദ്ര കേക്ക്. ആരുണി ഭദ്രേ താപസകന്യേ ആശ്രമമേതെന്നു ചൊല്ലു. നീ ആശിപ്പതെന്തെന്നു ചൊല്ലു. ഹരികുമാരൻ ഞങ്ങൾ നിക്കണോ പോണോ? സ്കൂൾ മാസ്റ്റർമാരാ, സ്ഥിരം പറ്റാരാ. പോയിട്ട് വരുമ്പോ കടുപ്പത്തിലൊരു ചായ. ഓ അല്ല, രണ്ടാക്കും ചായ തന്നെയല്ലേ. അതെ കടി ആവശ്യമുള്ള എന്താന്ന് ചെറുത്തോള്ളി, എന്നെ കാത്തക്കണ്ട. റിഹേഴ്സൽ ഉണ്ടെങ്കിൽ കട പൂട്ടായിരുന്നില്ലേ അബ്ദുക്ക? എന്ത് ചെയ്യും, ആർട്ടിസ്റ്റുകൾക്ക് ചായ കൊടുക്കണ്ടേ? ഭക്ഷണം നമ്മൾ അതിലായി പോയില്ലേ? പിന്നെ നിങ്ങൾ സ്ഥിരക്കാരായതുകൊണ്ട് മുടക്കണ്ടെന്ന് വിചാരിച്ചു. നാല് ചായ ഇരിക്കി മോനെ, കടി എടുത്തോളിട്ടോ. ഈ നാടകം കാണുവാൻ നല്ലവരായ എല്ലാ നാട്ടുകാരെയും ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ക്യാമ്പിലേക്ക് അല്ലേ ഞാൻ മോലാളി വിശേഷം മൈക്ക് ഓണാണ്ട. ഞാൻ മോലാളിയെ കണ്ട് ലീവ് എടുത്തേച്ച് വരാം, നിങ്ങൾ പൊയ്ക്കോ. സുന്ദരേശം വേമെന്നെ വിട്ടോ. എങ്ങോട്ടാ? അനൗൺസ്മെന്റ് തീർന്നിട്ടില്ല, ലീവ് ഒന്ന് നീട്ടി കിട്ടിയിരുന്നു. എംബോക്കി, ഈ കട നിന്റെ തന്തയുടെ വകയാണോടാ? തോന്നുമ്പോ വന്ന് കയറാനും ഇറങ്ങിപ്പോവാനും. ഞാൻ ശമ്പളം തരുന്നതേ ഇവിടെ പണിയെടുക്കാനാ, നാടകം കളിക്കാനല്ല. നിന്നിനി വേണ്ട വേറെ ആളെ വെച്ചു. മുതലാളി തൊഴിലും കലയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു കലാകാരന്റെ ബുദ്ധിമുട്ട് മുതലാളി മനസ്സിലാക്കി. അതാ പറഞ്ഞത്, ഇനി നീ കടയിൽ നിന്ന് ബുദ്ധിമുട്ടണ്ട, നാടകം മാത്രം കളിച്ചാ മതി. കുറെ അലവലാദികൾ ഇറങ്ങിയിട്ടുണ്ട് നാടകം ബുദ്ധിമുട്ടിക്കാൻ. നാടകത്തെ പുച്ഛിക്കരുത് മുതലാളി. നാടകം എന്റെ പെറ്റമ്മയും റേഷൻ കട എന്റെ പോട്ടമ്മയുമാണ്. എനിക്ക് രണ്ടും ഉപേക്ഷിക്കാൻ പറ്റില്ല. അധികം നിന്ന് വാചകം അടിച്ചാ നിന്റെ അണ്ണാക്കിൽ ഞാൻ പണ്ടണ്ട ഒരു ഒഴിക്കും. മണ്ണെണ്ണ വേണ്ട മുതലാളി, പൻസാര. വിശ്വംബരാ, നീ ഇടിച്ചു കയറി ഒരു തൊഴിലാളി വഞ്ചകനാകരുതടാ. നിനക്ക് പുഴയിൽ ചീഞ്ഞ തൊണ്ടുവായിരുന്ന നല്ല അന്തസ്സുള്ള ഒരു പണി ഉണ്ടായിരുന്നല്ല. അവിടുത്തെ നാറ്റം പോരാഞ്ഞതാണോടാ നീ ഇവിടെ വന്ന്? അതിനും അഴിഞ്ഞു നാറിയ രാഷൻ അരി വാരുന്നത് നീ ഇത്ര അതപ്പൊതിച്ചതാണെന്ന് ഞാൻ കരുതിയില്ലടാ. നീ ഇറങ്ങി പോടാ തെണ്ടി. വീടി പറഞ്ഞു തരാ പോലെ. എന്നെ മനസ്സിലായില്ലേ? ഞാനാ സുന്ദരേശൻ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അമ്മാവിന് തെറുപ്പ് പിടി, സൗന്ദലയ്ക്ക് അമ്മ ആപ്പിളും വാങ്ങി തന്നല്ലേ സുന്ദരേശൻ. സൗന്ദല ഞാൻ കാത്തിരിക്കും മോളെ, നമുക്ക് അങ്ങോട്ട് എന്റേതാ ചായക്കടാ. ആയിക്കോട്ടെ. അയ്യോ പതുക്കെ ഇറങ്ങണേ കുത്തരി. അച്ഛൻ അവളോടും പോയി കുത്തരിത്തോളൂ. മോള് ഇവിടെ തന്നെ കുത്തരി. ഞാൻ ചായ ഒക്കെ കൊണ്ടുവരട്ടോ. വീഡിയോക്ക് സ്റ്റോക്ക് ഉണ്ടല്ലോ. ആപ്പിള് നമുക്ക് വാങ്ങിക്കട്ടെ. അയ്യോ ചായ വേണ്ട, ചകു പാലേ കുടിക്കത്തുള്ളൂ. രണ്ടു ഗ്ലാസ് പാലെടുക്കും, അല്ലെങ്കിൽ വേണ്ട മൂന്ന് ഗ്ലാസ് എനിക്കൂടെ ചേർത്തത്. പാല് കുടിച്ചാ സൗന്ദര്യം കൂടുന്നാ പറയണേ. എന്നാ ഒരു രണ്ട് ബക്കറ്റ് പാല് മേടിച്ച് കുടിക്കണ, അത്തിരി മനുഷ്യകോലം വെക്കട്ടെ. ചാരല്ലേ എന്റെ ഷർട്ട് ചീത്തയും, ഇവന് ഇട്ടിരിക്കുന്ന എന്റെ ഷർട്ട് മുണ്ടുവാ. ഉമാരാ അയ്യേ, പതാ 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 പതാ. ഇപ്പൊ പോയാ? ഇപ്പൊ മുഴുവനകത്തേക്ക് പോയി. എന്നാ സൗന്ദര്യ മോളെ പാല് കുടിക്ക്. ഞാൻ പാല് മാത്രമായിട്ട് കുടിക്കാറില്ല. എന്നാ പാലിനകത്തൊരു മുട്ട വെട്ടി ഒഴിച്ച് തരട്ടെ. ആ മുട്ട വെട്ടിട്ട് കൊടുക്കാൻ ബാപ്പ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടോ? മോളെ ചായപ്പൂടി നമ്മളതാ. ഈറ്റേക്ക് ചെല്ലും ചെലവും കൊടുത്ത് റിഹേഴ്സൽ നടത്തുന്നതും നമ്മൾ തന്നെയാണ്. ഇന്നാലോ ഒരു പത്ത് വയസ്സിന്റെ ഉപകാരം ഇട്ടില്ല എന്ന് ഇവരെ കൊണ്ട്. ഇട്ടാ ബോർഡ് മേലൊക്കെ നോക്കിയാണ് അത് വൈറ്റ് വാഷ് ചെയ്തൊന്നുമല്ല, ഈറ്റകളും നക്ക കണക്കെഴുതിയാണ് ഞാൻ. ഇവരോട് ഒരു പത്ത് വയസ്സ് എനിക്ക് കിട്ടാൻ പോലില്ല. പിന്നെ ചോദിക്കും കരം കൊടുക്കുന്ന എന്തിനാന്ന്. കലനോടുള്ള മൊഹബത്ത് തന്നെ. പിന്നെ സൗന്ദര്യം പോലുള്ള ആളെ സഹകരിച്ച് കളിക്കുന്ന സന്തോഷം ഉണ്ടല്ലോ. ഏത് ഞാൻ പറഞ്ഞു മനസ്സിലായോ? നോക്കി പാലെടുത്ത് കുടിക്കേ. കേട കുമാര, വായി നോക്കി കണ്ട പ്ലേറ്റ് ആക്കി രണ്ട് പയർ എടുത്ത് കൊടുക്കേ.